Hi, this is Mia here. You are watching me on Manorama Max. സിനിമയുടെ പേര് എന്താണെന്ന് അഭിനയിച്ച് കാണിക്കാം. പാൽ പാൽക്കാരൻ ചന്ദ്രൻ ഈ വേദിയിൽ ഇത് അരങ്ങേറാൻ പോകുന്നു. ജാതി നോട്ടം കോമ്പറ്റീഷൻ. ഓ, ഇനി അതിന്റെ ക്രെഡിറ്റ് നിനക്ക് വേണം. ഞാൻ വിചാരിച്ചു എന്റെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള ഒരു എൻട്രി എന്നൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ പാവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, ഞാൻ കൂടെ കൂട്ടിയത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇതാരിക്കുന്ന മനസ്സിലായില്ലേ? ഒരു ജാതി നോട്ടം കൊണ്ട് കേരളക്കാരെ മൊത്തം അങ്ങോട്ട് ഇളക്കി മറിച്ച ആളാണ് എന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത്, അനശ്വര രാജൻ. സോ ഇവരിവിടെ വന്നിരിക്കുന്നത് ഇവരുടെ പുതിയ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മളോടുകൂടി പങ്കുവെക്കാനാണ്. അപ്പൊ ഈ ഫിലിമിന്റെ പേര് ഇവര് പറയില്ല, ഇവര് അഭിനയിച്ച് കാണിക്കും. പുതിയ സിനിമയാണ്, നമുക്കൊന്നും അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് സിനിമ എന്താണ്, സിനിമയുടെ പേര് എന്താണെന്ന് അഭിനയിച്ച് കാണിക്കാം. മൈക്ക് ഉപയോഗിക്കരുത്, അനശ്വരൻ എന്ന് തുടങ്ങിക്കോ. ജഡ്ജസ് അത് ഗസ് ചെയ്യണം എന്താണ്. ശരി, ഓക്കെ ഓക്കെ. മൈക്ക് കുടിക്കുന്ന എന്തെങ്കിലും ആണ്. വിളക്ക്. ദീപം ദീപം. ആകാശത്തുള്ള എന്തെങ്കിലും ആണോ. ചന്ദ്രൻ സൂര്യൻ. ശംഖാണോ. വെള്ളത്തിന് വേറെന്താ പറയുന്നത്. ജലം. ജലം. പൈന. വെള്ളം പോലത്തെ വേറെന്തെങ്കിലും പറഞ്ഞാ മതിയോ. ചന്ദ്രൻ. പാൽ. പാൽക്കാരൻ ചന്ദ്രൻ. അല്ല, എനിക്കത് കല്യാണം. 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 വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും. അധ്യരാത്രി. ഈ ആദ്യ രാത്രിക്കാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ നടന്ന് കാണിച്ചെടുത്തത്. എന്റെ സ്വന്തം ഭാഷ. പാവം മലയാളം അറിയാത്ത ലക്ഷ്മി പറയേണ്ടി വന്നു. ഭയങ്കര മോശമായി പോയേ. അപ്പൊ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും പുതിയ സിനിമയാണ് ആദ്യ രാത്രി. ജിബു ജേക്കബ് സാർ അല്ലെ, നമ്മുടെ വെള്ളിമുങ്ങ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതിനുശേഷം ബിജു മേനൻ ജിബു ജേക്കബ് കോമ്പിനേഷൻ വരുന്നൊരു മൂവിയാണ്. എന്തൊക്കെയാ വിശേഷങ്ങൾ സർജാനു? വെള്ളിമുങ്ങ എന്ന് പറയുന്ന ഒരു പടം ഡയറക്ട് ചെയ്തൊരു ആളുടെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നതിന് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. യാ, സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദം. കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോണ്ടാകുന്ന ഒരു ഗുഡ് എക്സ്പീരിയൻസ്. യാ, ദാറ്റ് വാസ് ഗ്രേറ്റ്. അനശ്വര, എന്നെ ഇതിലോട്ട് തണ്ണീർമത്തൻ ഷൂട്ടിന് മുന്നേ വിളിച്ചതായിരുന്നു. നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഇതിലോട്ട് അഭിനയിക്കാൻ വരുമ്പോ തന്നെ. ഇതേപോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ജിബു സാറിന്റെ ഡയറക്ഷനിൽ ഒരു മൂവി ചെയ്യാനുള്ളത് ഒരുപാട് ഭാഗ്യം തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമ്മൾ ആ സോങ് ഒക്കെ കണ്ടപ്പോ നമ്മുടെ സർജാനു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഗൗരവം ഇങ്ങനെയാണോ സെറ്റിൽ? ഗൗരവമൊന്നുമില്ല, ഇത് ഗൗരവമാണോ? സൗണ്ടില് മാത്രം സൗണ്ടില് മാത്രമേ, പിന്നെ പ്രത്യേകിച്ച് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അനശ്വര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് വൺ. പ്ലസ് വൺ. കൊച്ചു കൊച്ചാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ നിങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങൾ എല്ലാം അറിയണം. നിങ്ങൾക്ക് നമ്മുടെ
കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കാണാം. ചേട്ടനും ചേച്ചിക്ക് ഹായ് കൊടുത്തേ. ഓക്കെ, സോ നിങ്ങൾ കൗച്ച് പോയിരിക്കാം, പെർഫോമൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാം. perform ചെയ്യാൻ വരുന്നു ഹശ്വത. അശ്വതാന്ന് പറഞ്ഞ് വേറെ ആരൊക്കെ വരുന്നുണ്ടല്ലോ ഇവിടെ. ഇതിപ്പോ ചെറുക്കനാണ് വന്നിരിക്കുന്നത്. അശ്വത പെണ്ണല്ലേ? അശ്വത വന്ന് സുന്ദരി, ഇത് വന്ന് സുന്ദര. അശു നീ അത് വോയിസ് മാത്രം ഉണ്ട് സെയിം ആയിട്ട്, ബാക്കിയെല്ലാം കേട്ടപ്പത്. എന്താ കേട്ടപ്പത്? മാമുക്കോയ. എല്ലാരെയും പേര് കവർ പണുവേ, എല്ലാമേ ഇരിക്കും. അത് ഫുൾ ഗ്രാൻഡാ ഇരിക്കും. അതെ, അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസ് കാണാം. ഹർഷദ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. Come on girls. Sari ga ma pa da ni sa sa ni da ba ma ga ri sa. എന്റെ അബ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, എനിക്ക് ഏതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. ഏതോ കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാർ ലേണു മഹർഷി എന്നാൽ ഇങ്ങനെ പറയുള്ളൂ. ഒരു ചൂട്ട് എന്തെയെന്ന് അറിഞ്ഞുകൂടാത്തവനാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തേ മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലേ? കുറെ കാലായില്ലേ സംഗീതമായിട്ടുള്ള ടച്ച് വിട്ടുപോയി. നന്നോട് കേട്ടോളൂ. എനിക്ക് പറച്ചാമ്പുരാൻ ഒന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റോ? ഒന്ന് പോയാങ്ങളല്ല വേറൊരു കുഴപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, അസ്സലാമു 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 അലൈക്കും അലൈക്കും വാ അലൈക്കും വാ അലൈക്കും മുസ്സലാം മുസ്സലാം മതി. ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത്, ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേറ്റ്. അല്ല, നമ്മളിപ്പോ എന്താ ഇപ്പൊ കണ്ടത്? അനശ്വര,
എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹർഷ കുട്ടിയുടെ? ഇറ്റ് വാസ് സിംപ്ലി സൂപ്പർ. താങ്ക് യു മാം. സർജാനോ കോഴിക്കോട്ടുകാരനല്ലേ? അതെ. അപ്പൊ ഒരു കോഴിക്കോട് ഭാഷയിലും കൂടെ സംസാരിച്ചാലും മാമുക്കോയോട്? ഞാൻ ഇങ്ങനെ തമിഴിലൊക്കെ പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്നാ തമിഴ് പറയുള്ളൂ? തമിഴ് കോഴിക്കോട് ഭാഷയില്. അശ്വത്തിന് എനിക്ക് പരിചയമുണ്ട്, ഇതിന് മുമ്പ് ജൂണിന്റെ പ്രൊമോഷൻ പോയപ്പോ അവിടെ വെച്ച് കണ്ടിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു അശ്വത്ത്. സൂപ്പർ ആയിരിക്കും. ആയിരുന്നു എല്ലാരും തമിഴില് സംസാരിക്കാൻ പറ്റും, മലയാളത്തിൽ സൂപ്പർ ആർക്ക് മാത്രം എനിക്ക് അറിയുള്ളൂ. അത്ര എനിക്ക് അറിയില്ല. അല്ല അപ്പൊ എന്താ കോഴിക്കോട് ഭാഷയിൽ എന്താ പറയണ്ട? പറയും നമ്മുടെ അശു കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവള് അടിപൊളിയായിട്ട് കളിച്ചു ഡാൻസ്. പൊള്ളിയാണ്, പൊള്ളിന്നൊക്കെ ഇവിടെ പോരട്ടെ. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് കേട്ടോ, ബിക്കോസ് ഭയങ്കര ഹ്യൂമറസ്, ലൈറ്റ് വെയ്റ്റഡ് കൊറിയോഗ്രാഫി, എൻജോയബിൾ കൊറിയോഗ്രാഫി ആയിരുന്നു. ഡാൻസ് വിട്ടിട്ട് ഡയലോഗ് പോർഷൻ വരുമ്പോ പക്ക 100% മാമുക്കോയ സാറുടെ ആക്ഷൻ ആയിരുന്നു. പെർഫെക്റ്റ് ആണ്. സോ എടുത്തുക്കോ ചെല്ല കുട്ടി, എടുത്തുക്കോ എല്ലാത്തെയോ. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, വളരെ റിഫൈൻഡ് കൊറിയോഗ്രഫി ആയിരുന്നു. രമീസ് ചേട്ടൻ അല്ലേ കൊറിയോഗ്രഫി ചെയ്തത്? യെസ്. സോ റിയലി ബ്യൂട്ടിഫുൾ, കാരണം വളരെ നൈസ് ആൻഡ് ക്യൂട്ട് സ്റ്റെപ്സ്, ഹ്യൂമർ ഉള്ളത് സ്റ്റെപ്സ് സെലക്ട് ചെയ്തത്. ഈ ബോഡി പോസ്ചർ ഇങ്ങനെ ഇങ്ങനെ ഒരു കർവ് ഉണ്ടല്ലേ, അത് അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. പേരൊന്നും പറയുന്നില്ല. ആസം. ആദ്യമേ മുതല് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും ഒരു വലിയ കൈയടി കൊടുക്കണം. മാമുക്കോയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്ന എല്ലാ ഹിറ്റ് ഡയലോഗുകളും, നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന എല്ലാ ഡയലോഗ്സും ഈ ഒരു ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലിഫോർണിയ ദുബായ് സംഭവമൊക്കെ ആ ഒരു പ്ലക്കാർഡ് പിടിച്ച് തന്നെ കാണിച്ചപ്പോൾ അതൊക്കെ ഒരു വിഷ്വലിയും കൂടെ നമ്മളെ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് തന്നു. പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ നല്ല രസമായിട്ട് ഈ ഒരു ആക്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ലക്ഷ്മി, ലക്ഷ്മിയൊക്കെ നാണം വരികയാണ്. അത് ടി വി അതിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വ ഞാൻ ഇങ്ങനെയൊക്കെയാണോ കാണിച്ചതെന്നൊക്കെ ഉള്ളൊരു നാണം വന്നിരിക്കുകയായിരുന്നു. ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. ഇത് ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ രണ്ട് ഗസ്റ്റുകൾ അവിടെ ഇങ്ങനെ നിവർന്നിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ഫിലിം ഒരു കോമഡി ആണോ അതോ ഭയങ്കര കോമഡി മൂവിയാണ്? അപ്പൊ നമുക്ക് വെള്ളിമൂ വെള്ളിമൂങ്ങ പോലൊരു ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്. ഫുൾ എന്റർടൈൻമെന്റ്. സജാനു എന്താ അതിലെ ക്യാരക്ടർ, എന്താ ചെയ്യുന്നത്? ഞാൻ ഇവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ട്. ഇതിലിപ്പോ ക്യാരക്ടർ മെയിൻ എന്ന് പറയുന്ന ബീച്ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ്, മനോഹരൻ എന്നുള്ള ക്യാരക്ടറാണ്. ഒരു കല്യാണ ബ്രോക്കർ ആണ്. അപ്പൊ ആളുടെ ഒരു കല്യാണം നടത്തുക അങ്ങനെയൊക്കെ പോണ ഫുൾ എന്റർടൈനർ ആയിട്ട് പോണ സിനിമയാണ് അതിരാത്രി. അപ്പൊ അശ്വതി ആരായിട്ട് വരും ബീച്ചേട്ടന്റെ? അശ്വതിയോ ഞാൻ ജിബു ചേട്ടന്റെ അടുത്ത് കേട്ടപ്പോ പറഞ്ഞു പുള്ളി ലൊക്കേഷനിലെ ഭയങ്കര വൈബ്രന്റും ഭയങ്കര ഇതാണ്, ഇവിടെ വന്ന് ഭയങ്കര മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ. ഞാനോ? ഒരു കുഴപ്പമില്ല, ഇത് ഒരു സിനിമയാണ്, അങ്ങനെയാണല്ലോ നീ പറയുന്നത്. ലൊക്കേഷനിൽ അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. ആണോ? അല്ല മാസ്റ്റർ പറഞ്ഞത് ഇത് മസിൽ പിടുത്തല്ല, ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ഇപ്പൊ അങ്ങനെയാണ്, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ഒരു സർജാനോട് ബോഡി റെസ്ട്രിക്ഷന് പൊളിക്കാൻ വേണ്ടി നമുക്ക് സർജാനോട് ഒരു ഡാൻസ് ആയാലോ. അയ്യോ, ഇത് ഡാൻസ് ഫ്ലോർ ആണ്, ഇവിടെ വന്ന ഞങ്ങൾ ആരും ഡാൻസ് കളിക്കാതെ വിടില്ല. അപ്പൊ എന്തായാലും വേറൊരാളവിടെ ഇങ്ങനെ ആഗ്രഹമൊക്കെ ചോദിച്ചിരിക്കുന്നില്ലേ. ആര്യപുത്ര ഇവിടെ വാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മുടെ ആര്യൻകുട്ടന് അനശ്വരയുടെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇവരെ വെച്ചും കളിപ്പിക്കാം, പിന്നെ നമുക്ക് സർജാനെ വെച്ച് കളിപ്പിക്കാം. നല്ല ഐഡിയ ആണ്, സൂപ്പർ അല്ലേ? നല്ലതാ. ഓക്കെ, സോ മ്യൂസിക്.
തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽതാളം നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേ ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽതാളം നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേ വേറെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മളൊക്കെ വരുമ്പോ നമുക്ക് കിട്ടാത്ത ഓരോ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുവേ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ചേച്ചിക്ക് ആ പറ്റുന്ന സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നു ചില ആൾക്കാര് ആണോ അല്ലയോ കറക്റ്റ് അല്ലേ എന്തായാലും രണ്ട് തിരുവനന്തപുരംകാരാണ് എന്റെ അടുത്ത് അല്ല കണ്ണൂരാ അല്ല കണ്ണൂരാണെങ്കിലും ഉദാഹരണം സുജാതയില് തിരുവനന്തപുരംകാരിയായിരുന്നു അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം രണ്ട് തിരുവനന്തപുരംകാരെ കിട്ടിയോണ്ട് ഇവരെ തമ്മിലൊന്ന് സംസാരിപ്പിച്ചാലോ തിരുവനന്തപുരം ഭാഷയില് എങ്ങനെയുണ്ടാവും നല്ലല്ലേ എന്തിനാ കാണിക്കണേ ഞാൻ കാണിക്കണേ ഞാൻ എന്ത് കാണിച്ചു എന്തിനു പറയണ് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞു നീ ഒന്ന് പറയുന്നു അതൊന്നും പറ്റൂല നീ ഒന്ന് പോയേ വെറുതെ പറയണ്ട്രാക്ക് മാറിയില്ലേ ഇപ്പൊ നേരത്തെ സ്നേഹിച്ച് ഓക്കെ അപ്പൊ മൂന്നുപേർക്കും താങ്ക് യു സോ മച്ച് ടു ദ കൗച്ച് പ്ലീസ് എനിക്ക് ഒരാളെ സ്റ്റേജിലോട്ട് ഇപ്പൊ വിളിക്കണം വിളിക്കട്ടെ വിളിക്കണം അല്ല ഞാൻ എല്ലാവരും ട്വിസ്റ്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സർജാനോട് പകരം അനശ്വരനെ വിളിക്കാം അനശ്വര ഒന്ന് ഇവിടെ വരൂ പോപ്പി സ്റ്റീഫൈ ജൂനിയറിന്റെ ഈ വേദിയിൽ ഇത് അരങ്ങേറാൻ പോകുന്നു ജാതി നോട്ടം കോമ്പറ്റീഷൻ അതെ ജാതി നോട്ടം ഇരിക്കുന്നു സർജാനോ ഖാലിദ് പ്ലീസ് ഒരു കാര്യം ചെയ്താലോ രണ്ട് വോയിസ് ചെയ്യാം എങ്ങനുണ്ട് പ്രസന്ന മാസ്റ്റർ യെസ് യെസ് മാസ്റ്റർ 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 ോട്ടം
ഇവരുടെ ആയിരുന്നു കുറച്ചും കൂടെ എന്റർടൈനിങ്. ഇല്ല, കൈ എടുക്കില്ല, വെറുതെ ചോദിച്ചു മേടിച്ചല്ലേ. ഇല്ല, ഞാൻ കൈ എടുത്തായിരുന്നു. പക്ഷെ സജ്ജാനം ഉണ്ടല്ലോ, ഇത്രയും നേരം ഇങ്ങനെ കുറച്ച് ഗൗരവമൊക്കെ പിടിച്ച് നിന്നെങ്കിലും ആ ജാതി നോട്ടത്തിന്റെ സംഭവമൊക്കെ വന്നപ്പോ ഒരു നാണവും സംഭവമൊക്കെ ആളൊക്കെ ടോട്ടലി മാറി. അതാരാ കൂടെ നിക്കുന്നത്? ഓ, ഇനി അതിന്റെ ക്രെഡിറ്റ് നിനക്ക് വേണോ? അതെ. അപ്പെന്തായാലും ജാതി നോട്ടം റൗണ്ട് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി പിള്ളേരുടെ പെർഫോമൻസ് കാണാം അല്ലെ? അടുത്തതായി ചാലഞ്ച് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. പെർഫോം ചെയ്യാൻ വരുന്നു അഭിരാം. എന്താണ് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ? ഞാൻ ഹിപ്പ് ഹോപ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹിപ്പ് ഹോപ്പിലേക്ക് തിരിഞ്ഞിരിക്കുന്നു? എവിടെ നിന്നാണ് ഹിപ്പ് ഹോപ്പിലേക്ക് തിരിഞ്ഞത്? ഡാൻസ് ക്ലാസ്. ഡാൻസ് ക്ലാസ് നിന്നാണ് തിരിഞ്ഞത്. ജഡ്ജസ്, അപ്പൊ മുമ്പ് എന്തായിരുന്നു കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നേ? കണ്ടംപററി. ആ, അതിന്ന് നേരെ തിരിഞ്ഞ് ഹിപ്പ് ഹോപ്പിലേക്കായി. ഒരു ചാലഞ്ച്. യെസ്. ആ, ചാലഞ്ച് റൗണ്ട്. ഓക്കേ, ഹിപ്പ് ഹോപ്പ്. ഒരു ഡാൻസ് റിയാലിറ്റി ഷോയില് ഒരു ഡാൻസ് ചെയ്യുമ്പം അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഭയങ്കര ഒരു പഞ്ച് ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലതിന് ചില സംഭവങ്ങൾക്ക് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇത്തരം സംഭവങ്ങളിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അബിയുടെ ഡാൻസിൽ നല്ല കലക്കനായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ആദ്യമേ ആ ഒരു സ്മോക്കൊക്കെ ഇട്ട് ആ ഒരു ഇതിന്റെ പൊക്കത്ത് കയറി നിന്നിട്ട് അങ്ങനെ ഒരു സംഭവം, ഫൈനലി ആ സപ്പോർട്ടിംഗ് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരെടുത്തിട്ട് എന്താ ഇവനെ ചെയ്തത്? അതങ്ങ് ആ ഫൈനൽ പഞ്ച് ഉണ്ടല്ലോ, കലക്കനായിരുന്നു അത്. ശരിക്കും ഇത്തരം ഒരു പെർഫോമൻസിന് ആവശ്യമുള്ള ഒരു പഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടി. അത് കലക്കനായിരുന്നു. അബിക്ക് 3 സ്റ്റാർസ്. 3 സ്റ്റാർസ്.
അഭിരാമിന്റെ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അഭിരാമിന്റെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ഒരു ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇതിലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് അത്ര വേണ്ടായിരുന്നു. കാരണം അത്ര കുറച്ചും കൂടി ഹിപ്പ് ഹോപ്പ്, പ്യൂർ ഹിപ്പ് ഹോപ്പ് മൂവ്മെന്റ്സ് കുറച്ചും കൂടി ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നാലും അഭിരാമിന്റെ പെർഫോമൻസ് ഭയങ്കര എനർജി ഉണ്ടായിരുന്നു, ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അഭിരാമിന്റെ പേഴ്സണൽ ഹിപ്പ് ഹോപ്പ് സ്റ്റൈലായി ശരിക്കും. ഓക്കെ, സോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു രക്ഷയില്ലാത്ത കൊറിയോഗ്രാഫി, ഇടിപെട്ട കൊറിയോഗ്രാഫി. പിന്നെ ഈ ഹിപ്പ് ഹോപ്പ് ആൻഡ് ബി ബോയിങ് എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്ത ഒരു സംഭവമാണ്. ബ്യൂട്ടിഫുൾ. മേലെ കയറി ആ ഗോൽമാൽ പാട്ട് വരുമ്പോൾ ഈ സെക്ഷനിൽ എനർജി ഭയങ്കര വീക്കായിരുന്നു. ആൻഡ് അതേപോലെ ഏത്തി ഏത്തി ഏറ്റി സ്റ്റൈലൊക്കെ കൊഞ്ചം മാറ്റിന്ന് പറഞ്ഞ ആ ലൈൻ, നീ ഫ്ലോറിൽ കാണിച്ച കോൺഫിഡൻസ്, ഈ ഫ്ലോർ വർക്കും പവർ മൂവ്സിനും കാണിച്ച ഒരു എനർജി, ഒരു കോൺഫിഡൻസ്, ഒരു നാല് സ്ഥലത്തുള്ള മൂവ്മെൻറ്റ്സിന് ഡൗൺ ആയിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, എൻ്റെ ഫേസ് ഫുൾ ടൈം ടെൻഷനിലായിരുന്നു, ഭയങ്കര ടെൻഷനിലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം വെച്ചാൽ എൻഡ്. സാധാരണ ഇങ്ങനെ സ്വിങ് ചെയ്ത് ടേൺ ചെയ്ത് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ട്വിസ്റ്റ് ചെയ്ത് വന്ന സാധനം അത് സൂപ്പറാണ്, അത് കളക്ട്. സോ ഓവറോൾ ബ്രില്ലിയൻ്റ് കൊറിയോ, ഒരു 90% ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. നീ നിന്റെ ഈ പെർഫോമൻസ് വേണ്ടി ഐ വിൽ ഗിവ് യു കുട്ട 2 stars. താങ്ക് യു ജഡ്ജസ്. അപ്പൊ അഭിരാം കുട്ട എന്തായാലും നമുക്ക് 8 stars ഒക്കെ കിട്ടി. അപ്പൊ അടുത്ത കോമന്റ്സിൽ അൾട്ടിമേറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ പെർഫോമൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സർജാനോ അനശ്വരോ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? അപ്പൊ എന്തായാലും നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആദ്യ രാത്രി എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അപ്പൊ നമുക്ക് ഈ ഫിലിമിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരാളെയും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചാലോ. ദി ഡയറക്ടർ ഓഫ് ദി മൂവി ജിബു ജേക്കബ്. ഹലോ സർ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. പുതിയ വിശേഷം ആദ്യ രാത്രി അല്ലേ? അതെ, മൂന്നാമത്തെ സിനിമ ആദ്യ രാത്രി. നമ്മൾ കുറെ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവര് ആ സിനിമയെ പറ്റി ഒന്നും ഞങ്ങളോട് ഷെയർ ചെയ്തില്ല. അല്ല, ഇവരുടെ ക്യാരക്ടേഴ്സ് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് എനിക്കുണ്ട്. മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും പറയാവുന്ന എന്തെങ്കിലുമൊക്കെ പറയൂ. ബിജു മേനൻ ഇതിലൊരു കല്യാണ ബ്രോക്കറായിട്ടാണ്, ആലപ്പുഴയിലെ മുല്ലക്കര എന്ന ഗ്രാമത്തിലെ ഒരു കല്യാണ ബ്രോക്കറായിട്ടാണ് ബിജു മേനൻ അഭിനയിക്കുന്നത്. എന്തായാലും വെള്ളിമുങ്ങയും മുന്തിരിവള്ളികളും സ്വീകരിച്ച പ്രേക്ഷകർ ഇതും സ്വീകരിക്കും, നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എൻ്റെ സിനിമ പോയി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജുജേടാ, ഇതൊരു ഹാട്രിക് ഹിറ്റായി മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ആദ്യ രാത്രി എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടാലോ. കാണാം. ഓക്കെ. പെണ്ണ് കാണൽ, മനസ്സമ്മതം, കല്യാണം, പേരിടൽ, കാതുകുത്ത്, ഇതിനൊക്കിടയിൽ സമയം വേണ്ട ടീച്ചറെ. അതാണ് എല്ലാ ചോദ്യത്തിനും ഒറ്റുത്തരം. മനോഹരൻ മാമ, മിഠായി വാങ്ങിയില്ലേ? മാമ നിന്നോട് 100 തവണ പറഞ്ഞിട്ട് എന്നെ മാമാന്ന് വിളിക്കരുന്നു. കല്യാണം ഒന്നുമില്ലട, ചെറിയൊരു ചായ കുടി. ഈ മുടിയൊക്കെ നേരെ ചെയ്തു വെച്ചേ. അതെ, രാഹുകാലം കഴിഞ്ഞ് കഷ്ടകാലം തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് കിടറങ്ങായിരുന്നു. പ്രശ്നം ബാംഗ്ലൂരിന്റെ മദ്രാസിന്റെ അല്ല, നിങ്ങളുടെ മനസ്സിന്റെ. എത്ര കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്താ, ഒരെണ്ണം ഒരെണ്ണം മുടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലല്ലോ. അയ്യോ, വീടൻ വരുന്നേ, കാടൻ വരുന്നേ, കൂടരും ആടനുണ്ടേ, കൂട്ടരും കൂടെയുണ്ടേ. ട്രെയിലർ കണ്ടപ്പോ എവിടേക്കോ എന്തൊക്കെയോ ഒന്ന് ക്ലിക്കായി അല്ലേ? എന്തായാലും ഇത് ഫുൾ കോമഡി ആണെന്ന് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് എന്തോ ഒരു സസ്പെൻസും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെ ആവണം. ഓൾ ദി വെരി ബെസ്റ്റ്, സക്സസ് ആവട്ടെ. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. 100 അല്ല, 150 അല്ല, 200 ദിവസം അല്ല,
പറ്റുകയാണെങ്കിൽ 500 ദിവസം സിനിമ പൊന്നാവട്ടെ. അപ്പൊ നമുക്കൊരു ചടങ്ങുണ്ട്, പോപ്പീസ് ഡി5 ജൂനിയർ സൂപ്പർ കിഡ് ഓഫ് ദി ഡേ. ആരാണ് ജഡ്ജസ്? അപ്പൊ ഇന്നത്തെ പോപ്പീസ് ഡി5 ജൂനിയർ സൂപ്പർ കിഡ് ഓഫ് ദി ഡേ ഈസ് ലക്ഷ്മി. ലക്ഷ്മി കുട്ടി, താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിൽ ത്രൂ ഔട്ട് നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. സർ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. എന്തായാലും ഒരു രസകരമായ എപ്പിസോഡ് ആയിരുന്നു അല്ലേ? ഓക്കേ, സോ ദിസ് ഈസ് പോപ്പീസ് ഡി5 ജൂനിയർ. വിൽ സി യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു. தாண்டாதல நின்னாரே தண்டனகா நகா 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 தண்டனகா நகா தண்டனகா நகா 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 தண்டனகா நகா சைடடிக சைடடிக ஆசமச்சி மாரேஜி பொன்னனு காதலிச்சி யாரு யவுருன்னு தெரியாம லவ் வண்ணுட மனசுல அறியாம லவ் பண்ணாதடா இது புரியாம.